പ്രൈസ് ദി ലോർഡ്. യാക്കോബ് എഴുതിയ ലേഖനം 2:14. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. നല്ല ശമരിയക്കാരന്റെ ആ ഒരു ഉപമ ക്രിസ്തു ചൂണ്ടിക്കാട്ടുന്നത് ഒരു വലിയ സന്ദേശത്തിലേക്കാണ്. വിശ്വാസം മാത്രം നമ്മുടെ ജീവിതത്തിൽ പോരാ എന്നും പ്രവൃത്തി ആവശ്യമാണെന്നും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വെറും നിർജീവമാണെന്നും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ശമരിയക്കാരന്റെ ഉപമയിലൂടെ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാ. വഴിവെക്കിൽ മുറിവേറ്റവരായി മറ്റുള്ളവരുടെ കരുണയും പ്രതീക്ഷിച്ചുകൊണ്ട് അനവധി പേർ കിടപ്പുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ അവരിലേക്ക് നമ്മുടെ കണ്ണുകൾ ഒന്ന് നോക്കുവാനായിട്ട് സമയം കണ്ടെത്താറുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മുടെ വിശ്വാസം ജീവനുള്ളതാണോ അതോ നാം വിശ്വാസത്തിന്റെ വെറും വാഹകരാണോ എന്ന് ഇന്നത്തെ ദിവസം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. സ്വയം കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുവാൻ കഴിയണമെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മീയ ഗോളത്തിൽ, അതുപോലെ തന്നെ സഭകളിലൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരാജയമാണ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ അഭാവം. ഒരു കാലത്ത് നമുക്കൊക്കെ അറിയാം, പരസ്പരം സഹായിക്കുവാനും കരുതുവാനും സ്നേഹം പങ്കിടുവാനും മുന്നിട്ട് നിന്നവർ അനേകരുണ്ട്. പക്ഷേ ഇന്ന് പലർക്കും പലരുടെയും കാര്യങ്ങളിലേക്ക് ഇടപെടുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. എല്ലാവരിലും ഒരു അവനവനിസം ഇന്ന് കടന്നുകൂടിയിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും ആത്മീയഗോളത്തിലാണെങ്കിലും സഭകളിലാണെങ്കിലും വ്യക്തികളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു വിരോധാഭാസം പിടിമുറുക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ വലയിലകപ്പെട്ട ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ ആ നല്ല ശമരിയക്കാരൻ എത്തിച്ചത് വഴിയമ്പലത്തിലേക്കാണ്. തന്റെ കയ്യിലുള്ള പണവും ആ വഴിയമ്പലത്തിൽ ഏൽപ്പിച്ചിട്ട് താൻ തിരിച്ചു വരുന്നത് വരെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ആ നല്ല ശമരിയക്കാരൻ അവിടുന്ന് യാത്രയാകുന്നത്. മരുന്ന് വെക്കണം, മുറിവ് കെട്ടണം, ആശ്വസിപ്പിക്കണം, ഇതാണ് ഒരു വഴിയമ്പലക്കാരന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇന്ന് സഭയും ചെയ്യേണ്ടുന്നത്. എന്നാൽ ഇന്ന് സഭകളിലും ആത്മീയ ഗോളങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അർത്ഥപ്രാണനായിരുന്ന ആ വഴിപോക്കനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്ന ആ നല്ല ശമരിയക്കാരനെ ഏൽപ്പിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം നമ്മുടെ സഭകൾക്ക് ഇന്ന് വളരെ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്തയിൽ നിന്ന് ഒരിക്കലും നമുക്ക് വിട്ടുമാറുവാനായിട്ട് കഴിയുകയില്ല. ഇത് വ്യക്തികളാണെങ്കിലും സമൂഹമാണെങ്കിലും സഭയാണെങ്കിലും എവിടെയും ഇന്ന് കൈക്കൊള്ളേണ്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അതെ, നമുക്കും ഈ നല്ല ശമരിയക്കാരനെ പോലെ നല്ല ശുശ്രൂഷ ചെയ്യുന്ന നല്ല സേവകരായി, നല്ല സുവിശേഷത്തിന്റെ വാഹകരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.